കുന്നത്തുനാടിൽ നമ്മുടെ 2020 ഹോം ഗ്രൗണ്ട് ആണ് കുന്നത്തുനാട്. കിഴക്കമ്പലത്തെ ജനങ്ങൾ അവർ നമുക്ക് തരുന്ന സ്വീകരണം അത്ര അത്ര ഊഷ്മളമുള്ളതാണ്, അത്ര ആർദ്രമായ സ്വീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ചതുഷ്കോണ മത്സരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മറ്റെല്ലാ പാർട്ടികളും 2020 മത്സരിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 70 വർഷം ഇടതു ഭരണം വന്നാലും വലതു ഭരണം വന്നാലും ജനങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ 5 വർഷം കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായ വ്യത്യാസം നടത്തി കാണിച്ചു കൊടുത്താണ് 2020 ചെയ്ത വലിയ കാര്യം. പക്ഷെ ഇപ്പോൾ ആളുകൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. 2020 കൂടെയാണ് 8 മണ്ഡലങ്ങളിലും ജനങ്ങളെന്ന് തിരിച്ചറിയുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലം ഇക്കുറി ശ്രദ്ധേയമാണ്. 2016 വരെ കേരളത്തിൽ എല്ലാ മുന്നണികളും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഇക്കുറി താമര വിരിയുമോ എന്ന്. പക്ഷേ 2021 ഈ തിരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം 2020 നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമോ എന്നാണ്. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. 2020 സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ സുജിത് മലയാളി വാർത്തയിലേക്ക്. താങ്ക് യു. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്, എല്ലാ മുന്നണികൾക്കും ഒരാശങ്ക ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കുന്നത്തുനാട്. മറ്റു പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്, എന്നാലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുന്നത്തുനാട്ടിലാണ്. മറ്റു മുന്നണികളൊക്കെ തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണല്ലോ കാണുകയും ചെയ്യുന്നത്. കുന്നത്തുനാടിൽ നമ്മുടെ 2020 ഹോം ഗ്രൗണ്ട് ആണ് കുന്നത്തുനാട് എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് മറ്റു മണ്ഡലങ്ങളിലും അതേ തീവ്രതയോടെ തന്നെയുണ്ട്. നമ്മൾ 8 മണ്ഡലങ്ങളിലും ഒരേ തീവ്രതയോട് തന്നെയാണ് പ്രചാരണം നടക്കുന്നത്. പക്ഷേ കുന്നത്തുനാട്ടിൽ നമ്മുടെ സംഘടനാ സംവിധാനം കുറെ കൂടെ സുശക്തമാണ്. ഇവിടെ ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറുന്നതിന് ബുദ്ധിമുട്ടുകളോ ഇല്ല. കാരണം ആളുകളെല്ലാം കാണുന്നതാണ്. എല്ലാവരും കിഴക്കമ്പലത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ കിഴക്കമ്പലം വന്നിരിക്കുന്ന ഒരു അതിശയിപ്പിക്കുന്ന വികസനം അത് തീർച്ചയായിട്ടും മറ്റ് ജനങ്ങൾ ഹൃദയത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കുന്നത്തുനാട് കുറച്ചുകൂടെ പ്രചരണ എളുപ്പമുണ്ട് ആളുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ. പ്രത്യേകിച്ച് കിഴക്കമ്പലത്തിൽ നിന്ന് പര്യടനത്തിന് പോയപ്പോൾ ആളുകൾ കിഴക്കമ്പലത്തെ ജനങ്ങൾ അവർ നമുക്ക് തരുന്ന സ്വീകരണം അത്ര ഊഷ്മളമുള്ളതാണ്, അത്ര ആർദ്രമായ സ്വീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരമാണല്ലേ ഈ മണ്ഡലത്തിൽ നടക്കുന്നത്? കാരണം കേരളത്തിൽ അത്യപൂർവമാണ് ചതുഷ്കോണ മത്സരം വരുന്നത്. ഇപ്പം ത്രികോണ മത്സരമാണ് നമുക്കറിയാവുന്ന ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയുന്നത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പാലക്കാട്, ഇങ്ങനെ മഞ്ചേശ്വരം, കോന്നി ഇങ്ങനെയുള്ളിടങ്ങളിലാണ്. പക്ഷേ ഇതിപ്പോൾ അത് മാറിയിട്ട് ചതുഷ്കോണ മത്സരമാണ്. ചതുഷ്കോണ മത്സരം മുമ്പുണ്ടായിട്ടുള്ളത് 2016 ചെങ്ങന്നൂരിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ശോഭന ജോർജ് മുന്നണി മാറി നിന്നിട്ട് അപ്പോഴാണ് അവിടെ മത്സരം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അപ്പോൾ ചതുഷ്കോണ മത്സരം തന്നെയാണോ വാശിയേറിയ? 2020 ഇവിടുത്തെ മത്സരത്തെ കാണുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അഡ്രസ്സ് ചെയ്യാത്ത ഒത്തിരി മേഖലകളുണ്ട്. അല്ലെങ്കിൽ അവർ ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം, പിന്നെ മൊത്തത്തിലുള്ള നമ്മുടെ സമഗ്രമായ ഒരു വികസനം എന്നൊരു സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ആ ഒരു ഏരിയ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചതുഷ്കോണ മത്സരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മറ്റെല്ലാ പാർട്ടികളും 2020 മത്സരിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമുക്കറിയാം ഈ കേരളത്തിലൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ട് ചില മുന്നണിയിലാണ് വോട്ടർമാർ നിൽക്കുന്നത്. മാറി മറിഞ്ഞവരും അവസാന നിമിഷങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥിരമായ ഒരു മുന്നണിയിൽ നിൽക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ BJP പാരമ്പര്യത്തിൽ നിന്നിട്ട് ഇവർക്ക് പെട്ടെന്ന് ഇതങ്ങോട്ട് എത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? 70% ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2020 വോട്ട് ചെയ്തു. അതായത് മൊത്തം പോൾ ചെയ്ത വോട്ട് ശതമാനത്തിൻ്റെ 70% ചില വാർഡുകളിൽ 60% ആവറേജ് ശരാശരി. അപ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ആളുകൾ മനസ്സിലാക്കി 70 വർഷം ഇടതു ഭരണം വന്നാലും വലതു ഭരണം വന്നാലും ജനങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ 5 വർഷം കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായ വ്യത്യാസം നടത്തി കാണിച്ചു കൊടുത്താണ് 2020 ചെയ്ത വലിയ കാര്യം.
അത് അവിടെ കിഴക്കമ്പലത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ ബന്ധുക്കളിലൂടെ അത് കൈമാറുന്നു. കിഴക്കമ്പലത്ത് കൂടി കടന്നു പോകുന്ന യാത്രക്കാരത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വികസനം എല്ലാവരും തൊട്ടും കണ്ടും കേട്ടും അറിയുന്നുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളായി അല്ലെങ്കിൽ കാലാകാലങ്ങളായി തലമുറകളായി നമ്മൾ കൈവരുന്ന രാഷ്ട്രീയ പാരമ്പര്യം ഇപ്പോൾ വികസനം എന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിലേക്ക് ആളുകൾ ചുവടുമാറിയിരിക്കുകയാണ്. ഈ അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണല്ലോ ഞങ്ങളും ഞങ്ങളുടെ ഈ ഇലക്ഷൻ യാത്രയിൽ ഈ മണ്ഡലം തേടിയെത്തിയതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണല്ലോ. പക്ഷേ ഈ പത്രങ്ങളിൽ ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ് ഈ പത്രങ്ങളിൽ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരും, സ്വതന്ത്രന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് 3 മുന്നണികളുടെയും. പക്ഷേ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഒരുപക്ഷെ ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടാകാം. ഞാൻ കണ്ട ഒരു പത്രത്തിനകത്ത് ഇവിടുത്തെ 3 മുന്നണികളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ, 2020 പറയുന്നില്ല. അപ്പോൾ പലരും ഇതിനകത്ത് ഈ പത്രമാധ്യമങ്ങൾ പോലും ഏതെങ്കിലും മുന്നണികളോട് കൂറു പുലർത്തുന്നവരല്ലേ എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രചാരണത്തിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ പൊതുവിൽ ഫേസ് ചെയ്ത ഒരു പ്രശ്നം തന്നെയാണ്. പത്രമാധ്യമങ്ങൾ 2020 ഒരു കാര്യമായ ഒരു ഇടം നമുക്ക് പത്രമാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നില്ല. പലപ്പോഴും നമ്മുടെ വീഡിയോകളിലും മറ്റും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയൊക്കെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ ചെറിയ അല്ലെങ്കിൽ ചുരുക്കിയ സ്പേസിൽ മാത്രമാണ് തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. 2020 കൂടെയാണ് 8 മണ്ഡലങ്ങളിലും ജനങ്ങളെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് അതനുസരിച്ച് ചുവട് മാറാതെ രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. അപ്പോൾ എന്തായാലും കുന്നത്തുനാട് നിയോജക മണ്ഡലം വലിയ ആവേശത്തിൽ തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇപ്പോൾ കുന്നത്തുനാട് നിയോജക മണ്ഡലം ഉറ്റുനോക്കുകയാണ്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ 2020 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഡോക്ടർ സുജിത്ത്, വളരെ സ്വാഗതം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിയമസഭയിൽ വെച്ച് തന്നെയാണ് അല്ലേ? ഓക്കെ, സന്തോഷം. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.